നാഗ്പൂർ സർവകലാശാല RSSന്റെ ചരിത്രം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്കാണ് RSSന്റെ ചരിത്രം ഇനി പഠിക്കേണ്ടി വരിക. യൂണിവേഴ്സിറ്റി നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം ഇതാണ്. RSS ഒരു ദേശ സേവന സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു സേവന തൽപര ആയിട്ടുള്ള സംഘടനയാണ്. അതിൽ ജാതിയോ മതമോ വർഗീയതയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ RSSന്റെ ചരിത്രം പഠിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം. രാഷ്ട്ര നിർമ്മാണത്തിൽ RSSന്റെ പങ്ക് ആർക്കും തള്ളിക്കളയാനാവില്ല എന്നും യൂണിവേഴ്സിറ്റി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നു. 1885 മുതൽ 1947 വരെയുള്ള ഇന്ത്യ ചരിത്രം എന്ന പാഠഭാഗത്തിലാണ് RSSന്റെയും ചരിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാഠഭാഗത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ രൂപവൽക്കരണവും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരവുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ RSSന്റെ പങ്ക് വ്യക്തമാക്കുന്ന സിലബസ് വരുന്നത്. RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗികമായ വിശദീകരണം. ഇന്ത്യക്ക് RSS നൽകിയ നിരവധി സംഭാവനകളുണ്ടെന്നും യൂണിവേഴ്സിറ്റി പറയുന്നു. അതേസമയം സിലബസിൽ RSSന്റെ ചരിത്രം ഉൾപ്പെടുത്തിയ നടപടിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. ദേശവിരുദ്ധ സംഘടനയായിട്ടാണ് അന്നുമെന്നും RSS അറിയപ്പെട്ടത്. സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലോ അതിനുശേഷമോ RSSന്റേതായ ഗുണപരമായ ഒന്നും തന്നെ ഇന്ത്യൻ സമൂഹത്തിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിട്ടാണ് അവർ സ്വാതന്ത്ര്യസമര കാലത്ത് പ്രവർത്തിച്ചിരുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. അതിൻ്റെ നേതാവ് തന്നെ ബ്രിട്ടീഷുകാരോട് മാപ്പ് എഴുതി രക്ഷപ്പെട്ട ആളാണെന്നും കോൺഗ്രസ് ആക്ഷേപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിച്ചിരിക്കുന്ന ഒരു സംഘടനയെ ഔദ്യോഗികമായ സംഘടനയുടെ ചരിത്രം ഔദ്യോഗികമായി ഒരു സിലബസിൽ ഉൾപ്പെടുത്തുക വഴി സർവകലാശാല ചെയ്തിരിക്കുന്നത് അത്യന്തം ഗുരുതരമായ കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ അക്ഷന്തവ്യമായ തെറ്റാണ് എന്ന നിലയിലാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ നൽകാനാണ് എന്നുള്ള സർവകലാശാലയുടെ വിശദീകരണം അംഗീകരിക്കാനാവില്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഏതായാലും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം സതീഷ് ചാപ്ലെ പറയുന്നത് ഇപ്രകാരമാണ്. ചരിത്ര വിഭാഗം വിദ്യാർത്ഥികൾ ഇന്ത്യയിലെ എല്ലാ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് RSSനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ്. നാഗ്പൂർ സർവകലാശാലയുടെ പുതിയ സിലബസിനെതിരെ കോൺഗ്രസ് വലിയ പ്രതിഷേധം ഉയർത്തുന്നു. രാഷ്ട്ര നിർമ്മാണത്തിൽ RSSന് പങ്കുണ്ടെന്ന് നാഗ്പൂർ സർവകലാശാലയ്ക്ക് എവിടെ നിന്നാണ് വിവരം ലഭിച്ചതെന്നാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഇപ്പോൾ ആ ഒരു വിവാദമായ ഒരു തീരുമാനമാണ് നാഗ്പൂർ സർവകലാശാല എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.